ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12:7. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാം പിന്നെയും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അബ്രഹാം ഒരു പരദേശിയായി പാർത്തു. ദൈവത്തിന് സ്തോത്രം. ഒരിടത്തും സ്ഥിരവാസം അവൻ എടുത്തില്ല, സ്ഥിരതാമസം അവൻ സ്വീകരിച്ചില്ല. നാം വായിക്കുന്ന അങ്ങനെയാണ്, ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. കൂടാരമടിക്കുന്നത് സ്ഥിരവാസമല്ല എന്നതിൻ്റെ തെളിവാണ്. സ്ഥിരമായൊരു പാർപ്പിടം ഉണ്ടാക്കിയില്ല. നാം എല്ലാം കൂടാരവാസികളാണ്. നാം എല്ലാം പിൽഗ്രിംസാണ്. നാം എല്ലാം തീർത്ഥയാത്രക്കാരാണ്. ഇത് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്, തീർത്ഥയാത്ര. നാം ജീവിതത്തിൽ സിയോനിലേക്കുള്ള തീർത്ഥയാത്രക്കാരാണ്. ഈ ഭൗതികമായ യെരൂശലേമിലേക്കുള്ള തീർത്ഥയാത്രക്കാരല്ല, ഭൗതികമായ ബേത്ലഹേമിലേക്കുള്ള തീർത്ഥയാത്രക്കാരല്ല, ഭൗതികമായ ഏതെങ്കിലും പുണ്യസ്ഥലത്തേക്കുള്ള തീർത്ഥയാത്രക്കാരല്ല. എന്നാൽ നാം നിത്യമായ സ്വർഗീയ യെരൂശലേമിലേക്കുള്ള തീർത്ഥയാത്രക്കാരായ പരദേശികളാണ് നാം. ഇവിടം നമ്മുടെ ശാശ്വത പാർപ്പിടമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ശാശ്വത പാർപ്പിടമില്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരത്തിനായി കാത്തിരുന്നു എന്ന് എബ്രായ ലേഖനം 11:10 നാം വായിക്കുന്നുണ്ട്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരം. ദൈവത്തിന് സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ച ആ ഒരു നഗരം നിത്യനായ ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ ഫലമായി മാത്രം പണിയപ്പെട്ടതായ ഒരു നഗരം. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. അവൻ കൂടാരങ്ങളിൽ പാർത്തു. ഓർക്കുക, ഞാനും അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളും നാം കൂടാരവാസികളാണ്. ഇവിടെ താൽക്കാലികമായ പാർപ്പിടം, ഇവിടെ താൽക്കാലികമായ ജീവിതം. എപ്പോഴോ നാം ഈ കൂടാരത്തിൽ നിന്ന് നാം മാറിപ്പോകും. നാം താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന്, നാം ജീവിക്കുന്ന നമ്മുടെ ദേശത്ത് നിന്ന്, നാം ആയിരിക്കുന്നതായ സാഹചര്യത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരായി നാം മാറിപ്പോകും. നാം നമ്മുടെ നിത്യഭവനത്തിലേക്ക് യാത്രയാകും. സഭാപ്രസംഗിയുടെ പുസ്തകം 10:2 പറയും, മനുഷ്യൻ അവൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ശാശ്വത ഭവനമൊന്നുണ്ട്. ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമായ കൂടാരം. മനുഷ്യൻ അവൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. ശാശ്വതമായൊരു ഭവനം. ഞാൻ ചോദിക്കട്ടെ, ഈ ശാശ്വതമായ ഭവനത്തിൽ എത്തുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മരണമുണ്ട് എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളം പക്ഷവും തേങ്ങുകയും അല്പമൊന്ന് ചിന്തിക്കുകയും ചെയ്യും. ഞാനും ഇതുപോലെ ദിവസം മരിച്ചു കിടക്കുമല്ലോ. എൻ്റെ ശവശരീരത്തിനടുത്തും ഇതുപോലെ പലരും, സ്നേഹിതരും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും നാട്ടുകാരും ചിലർ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമല്ലോ. എൻ്റെ ശവസംസ്കാര സമയത്ത് ശുശ്രൂഷകൾ പക്ഷേ ഇങ്ങനെ നടക്കുമല്ലോ. നാം അതെല്ലാം ആ സമയത്ത് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്താൻ നാം ശ്രമിക്കാറുണ്ടോ? ഇതെല്ലാം താൽക്കാലികമാണെന്ന്, ഇവിടെയുള്ളതെല്ലാം മായയാണെന്ന്, എല്ലാം തൽക്കാലത്തേക്ക് ക്ഷണികമായി മാത്രം ഉള്ളതാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം വിട്ട് ഒരു നാൾ നാം പറന്നു പോകും, ശാശ്വത ഭവനത്തിലേക്ക് പോകും. ശാശ്വത ഭവനം. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 എന്ന 3 അധ്യായങ്ങളിലാണ്
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം നാം കാണുന്നത്. തൻ്റെ ശിഷ്യന്മാർ 15 പേരെ മാത്രം കൂട്ടിയിരുത്തിക്കൊണ്ട് പറഞ്ഞതായ ആ ഒടുവിലത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു എന്ന്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ ഭ്രമിക്കുകയും വരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. നാം കൂടാരവാസികളാണ്. നമ്മുടെ കരുണയുള്ള കർത്താവ് നമുക്ക് വേണ്ടി ഭവനം പണിയാൻ പോയിരിക്കുന്നു. നമ്മുടെ കരുണയുള്ള കർത്താവ് നിത്യ കൂടാരം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കറിയാം കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ചു. നിത്യനായ ദൈവം. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അങ്ങനെയാണ് കാണുന്നത്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം കഴിഞ്ഞ 2000-ലേറെ വർഷമായി എനിക്ക് വേണ്ടി, അതേ സ്നേഹിത നിനക്ക് വേണ്ടി, മകളെ നിനക്ക് ഒരാൾക്ക് വേണ്ടി ഭവനം പണി തുടങ്ങിയിട്ട് വർഷങ്ങൾ 2000-ലേറെയായി, ഭവനം പണി പൂർത്തിയായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ അണ്ടകടാഹത്വം മുഴുവനും രചിക്കുവാൻ നിത്യനായ ദൈവത്തിന് 6 ദിവസമാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഇത്രയേറെ വർഷങ്ങൾ കരുണയുള്ള കർത്താവ് നമുക്ക് ഭവനം പണിയുകയാണ്. തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, തൻ്റെ വിശ്വാസ വീരന്മാർക്ക് വേണ്ടി, തന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ ഭവനം പണിയുകയാണ്. ഭവനം പണിത് പൂർത്തീകരിക്കുമ്പോൾ അവൻ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. യേശു വീണ്ടും വരും. ഓർക്കുക, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അവൻ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവിടെ വീണ്ടും അബ്രഹാം യാത്ര ചെയ്ത് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേലിലേക്ക് പുറപ്പെട്ടു, ശേഖേമിൽ നിന്ന് ബേഥേലിലേക്ക്. അതും ഈ കനാൻ ദേശത്ത് തന്നെയാണ്. ബേഥേലിന് പുറപ്പെട്ടു. വായിക്കുന്നത്, ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി അബ്രഹാം കൂടാരമടിച്ചു. ബേഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭവനം എന്നാണ്. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. എന്നാ വായിക്കുന്നത്, ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. ഹായി എന്ന വാക്കിൻ്റെ അർത്ഥം ഹീപ്പ് ഓഫ് റൂയിൻസ്, നാശത്തിൻ്റെ കൂമ്പാരം എന്നാണ്. നാശത്തിൻ്റെ കൂമ്പാരം. ഓർക്കുക, കിഴക്ക് നാശത്തിൻ്റെ കൂമ്പാരമായ ഹായി കിടക്കുന്നു, പടിഞ്ഞാറ് ദൈവത്തിൻ്റെ ഭവനമായ ആ ബേഥേൽ കിടക്കുന്നു. അതിനിടയ്ക്ക് അബ്രഹാം കൂടാരമടിച്ചു. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ഈ ഹായിയെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ആ നാശത്തിൻ്റെ കൂമ്പാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അബ്രഹാമിന് കൂടെ പുറപ്പെട്ട ലോത്ത് അങ്ങോട്ടങ്ങോട്ട് നീങ്ങി സൊദോം ഗൊമോറയിൽ പോയി വസിച്ചു എന്ന്. എന്നാൽ അബ്രഹാം അവിടെ ബേഥേലിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. ആ ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ആ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. സ്തോത്രം. സ്നേഹിതരെ, യാഗപീഠം പണിതു, ആരാധന അവിടെയും നടന്നു. ആരാധന എന്താണ്? ഈ ആരാധന എന്ന് പറയുന്നത്, വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? നാം വർഷിപ്പ് എന്നുള്ള വാക്ക് ധാരാളം കേൾക്കുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് നാം കേൾക്കുന്നു, സ്തുതിയും ആരാധനയും. എന്താണ് ഈ ആരാധന? എന്താണ് അതിനെക്കുറിച്ച്, എന്താണ് നാം വായിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ആരാധന എന്താണ് എന്ന്? നമുക്ക് നോക്കാം. ആരാധന എന്താണ് എന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും വായിക്കണം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതിൻ്റെ ശേഷം മോശയും അഹ്റോനും ചെന്ന ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം. മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം. 8-ാം അധ്യായം 1-ാം വാക്യം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണം എന്ന് പറഞ്ഞ ദൈവം എന്താണ് ആരാധന എന്ന് പറയുന്നു? മരുഭൂമിയിൽ ഉത്സവം കഴിക്കുന്നു. ആരാധന ഉത്സവമാണ് പ്രിയപ്പെട്ടവരെ, ആരാധന ഉത്സവമാണ്. സത്യ ആരാധന നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആത്മാവിൻ്റെ ഉത്സവമാണ്.
ആത്മാവിൻ്റെ സന്തോഷമാണ്. ഇവിടെ കണ്ണുനീരുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ യാതനയും വേദനയും ഉണ്ട്. ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്, രൂക്ഷമായ പ്രശ്നങ്ങൾ, എതിർപ്പുകളും പോരാട്ടങ്ങളുമുണ്ട്, ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളുമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊട്ടേറെ വിഷമസന്ധികളെ നേരിടേണ്ടി വരുന്നു. നാം അനുദിന ജീവിതത്തിൽ ഭാരങ്ങൾ നിറഞ്ഞ് നാം കഴിയുകയാണ്, ആകുലങ്ങൾപ്പെട്ട് ഉഴന്ന് നാം വലയുകയാണ്. നാം എല്ലാവരും ഒന്നു മാറി ദുരിതം നിറഞ്ഞ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. സംശയിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കൊണ്ട് നമ്മുടേതായ പ്രശ്നങ്ങൾ, നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഭാരങ്ങൾ, നമുക്ക് എല്ലാവർക്കും കൊണ്ട് ആകുലങ്ങൾ, നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഭയപ്പാടുകൾ, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നമുക്കുണ്ട്. നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഈ ലോകത്താണ് നാം കഴിയുന്നത്. ലോകത്തിലെ അനേകമനേക പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്യുകയും ചിലത് നമ്മെ തുറിച്ചു നോക്കുകയും ചെയ്യുന്നു. നാം പലപ്പോഴും തളർന്നു പോകുന്നു, നാം പലപ്പോഴും ക്ഷീണിതരായി തീർന്നു പോകുന്നു. ശരിയാണ്, ഇവിടെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഓർക്കുക, ഈ മരുഭൂമിയിൽ ഇവിടെ ഉഷ്ണക്കാറ്റുണ്ട്. ഈ ഉഷ്ണക്കാറ്റുള്ള മരുഭൂമിയിൽ വരണ്ട കാലാവസ്ഥയാണ്. വരണ്ട കാലാവസ്ഥയും ഉഷ്ണക്കാറ്റുമുള്ള മരുഭൂമിയിൽ കൊടിയ വെയിലിൻ്റെ ചൂടുള്ള ഭയങ്കരമായ, ഏറ്റവും അത്യുഗ്രമായ, വേദനാഭരിതമായ, കഷ്ടപ്പാട് നിറഞ്ഞതായ സാഹചര്യമുണ്ട്. ഈ മരുഭൂമിയിൽ ചൂട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടി യാത്ര ചെയ്യേണ്ടി ആവശ്യമുണ്ട്. എന്നാൽ സ്നേഹിതരെ കേൾക്കൂ, ഒരിറ്റു വെള്ളം പോലും കിട്ടാത്ത ഈ മരുഭൂമിയിൽ, തണൽ മരം ഒന്നുമില്ലാത്ത ഈ മരുഭൂമിയിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്. ശരിയാണ്, എന്നാൽ മരുഭൂമിയിൽ ഉത്സവത്തിനൊരു പോസിബിലിറ്റിയുണ്ട്, ഉത്സവത്തിന് ഒരു സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ഉത്സവം? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനായി നമ്മെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ അവിടെ ആന്തരികമായി ഉത്സവം ലഭിക്കുകയാണ്, അകത്ത് സന്തോഷം ലഭിക്കുകയാണ്, അകത്ത് സമാധാനം ലഭിക്കുകയാണ്. ഓർക്കുക, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് സത്യാരാധനയ്ക്ക് വേണ്ടി യാഗപീഠത്തിൽ നിങ്ങളെ തന്നെ അർപ്പണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്കിവിടെ ഉത്സവം ലഭിക്കും. സംശയിക്കേണ്ട, ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുത്ത ഒരു ദൈവവൈദ്യരുടെ ജീവിതത്തിൽ ഉത്സവമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. നിങ്ങൾക്ക് ഭാരങ്ങൾ വരുമ്പോഴും തണലിളയ്ക്കാൻ യേശുവിൻ്റെ തിരുവിലാവ് ഉണ്ടാകും. നിങ്ങൾക്ക് ആകുലങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ യേശുവിൻ്റെ പാദപീഠം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വാടി തളർന്ന് ക്ഷീണിതരായി, അവശരായി, രോഗത്താൽ പീഡിതരായി നിങ്ങൾക്ക് വിഷമിക്കുന്നതായ സമയങ്ങളിൽ ചെന്ന് അഭയപ്പെട്ട് നിലവിളിക്കാൻ യേശുവിൻ്റെ പാദപീഠമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. നാം കേട്ട് ചില കാര്യങ്ങൾ, തത്വങ്ങൾ പഠിക്കാനല്ല, അനുഭവങ്ങളിലേക്ക് നാം നീങ്ങണം. കർത്താവെ, അങ്ങനെ ഈ ഭൂമിയിൽ വെച്ച് ഒരനുഭവം ഉണ്ടെങ്കിൽ, കഷ്ടപ്പാട് നിറഞ്ഞ ഈ ലോകത്ത്, കണ്ണീരും കൈയുമായി വലയുന്ന ഈ ലോകത്ത്, എല്ലാവരും പലരും വിഷമിപ്പിക്കുകയും ഞാൻ പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യുന്ന ഈ ലോകത്ത്, എൻ്റെ കരുണയുള്ള കർത്താവെ, എനിക്ക് തണലിളയ്ക്കാൻ, എനിക്ക് ആശ്വാസം കിട്ടാൻ, എനിക്ക് കുളിർമ പകരാൻ അവിടുത്തെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് സാധ്യമാണ് എങ്കിൽ അതെനിക്കിന്ന് സാധിപ്പിച്ചു തരണം, അതെനിക്കിന്ന് തുടങ്ങിത്തരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, എൻ്റെ എളിയ ജീവിത സാക്ഷ്യം, കഷ്ടപ്പാടുകൊണ്ട് വലഞ്ഞു, മനസ്സ് മടുത്തു, നിരാശയിൽ ഏറ്റവും തളർന്നു, ജീവിതമാകെ വലഞ്ഞുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിൻ്റെ തിരുവചനത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ, ആ ക്രൂസിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായപ്പോൾ, ക്രൂസിൻ ചുവട്ടിലേക്ക് എന്നെ തന്നെ അർപ്പണം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചപ്പോൾ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു വന്നു. അവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി അവൻ എൻ്റെ ഹൃദയത്തിൽ ഇത് പുറപ്പിച്ചു. അതോടെ അത്ഭുതകരമായൊരു ശാന്തി എൻ്റെ ഹൃദയത്തിൽ ലഭിച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത്ഭുതകരമായ സമാധാനം എനിക്ക് ലഭിച്ചു. ഇന്ന് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ ഒരത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് ഇത്രത്തോളം സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ കഴിയുന്നത് ഒരു വലിയ കൃപയാണ്, വലിയ അത്ഭുതമാണ്. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പണ്ട് പാടി. ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, അത് എൻ്റെയും അനുഭവമാണല്ലോ എന്ന്. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സഭാമധ്യേ നിന്നെ പുകഴ്ത്തും. ഞാൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ ദൈവത്തിന് വേല ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ യേശുവിനെ പ്രകീർത്തിക്കാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ യേശുവിൻ്റെ നാമത്തെ ഘോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ ആരവാരത്തോടെ അവനെ വാനോളം പാടിപ്പാടി പുകഴ്ത്താതിരിക്കുന്നത് എങ്ങനെ? യേശു എനിക്ക് വിലയേറിയവനാണ്. യേശു എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. യേശു എന്നെ സഹായിച്ചവനാണ്. യേശു എനിക്ക് സമാധാനം തന്നവനാണ്. യേശു എൻ്റെ മേൽ കരുണ ചൊരിഞ്ഞവനാണ്. എൻ്റെ യോഗ്യത നോക്കാതെ, എൻ്റെ ബലഹീനതകൾ മറന്ന് എന്നെ താങ്ങിയവനാണ്.
എന്റെ പോരായ്മകൾ ക്ഷമിച്ച് എന്നെ തന്റെ കരങ്ങളിൽ എടുത്തവനാണ്, എന്റെ തന്റെ ഭുജങ്ങളിൽ എന്നെ വഹിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. രോഗശൈലിനെ താങ്ങിയവനാണ്, രോഗക്കിടക്ക മാറ്റി വീരിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. ആപത്തനർത്ഥങ്ങൾ വന്നപ്പോൾ എന്നെ താങ്ങിയവനാണ്, എന്റെ കണ്ണുനീര് കൂടെ കൂടെ തുടച്ച് തന്നവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്റെ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു വന്നിട്ടുണ്ട്. ഉത്സവം തരാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്സവം തരാൻ, ആരാധനയുടെ സൗകുമാരി നിങ്ങൾക്ക് തരാൻ യേശു എഴുന്നള്ളി വന്നിട്ടുണ്ട്. യേശുവിനെ നിങ്ങൾ കാണുവീൻ, യേശുവിനെ നിങ്ങൾ വിളിപ്പീൻ, യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. യേശുവേ, നീ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ക്രൂസിൽ മരിച്ച രക്ഷക, നീ ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ ചങ്കിൽ വാസം ചെയ്യണമേ. കാര്യമത്യക്കാരി യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവനെ, നീ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റല്ലോ. എന്തിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിൽ വാഴാനാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ ഹൃദയത്തിൽ വസിക്കണമേ, സത്യാരാധന എനിക്ക് തരണമേ, ആത്മാവിനെ സ്തുതിയാൽ എന്റെ ജീവിതത്തെ പുളകം കൊള്ളിക്കണമേ, ആത്മാവിന്റെ ആരാധന എനിക്ക് തരണമേ, ആത്മാവിന്റെ സ്തോത്രം എന്നിൽ നിറയ്ക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാൻ നല്ല ഉന്നതിയും സദാനേരവും ഇടവരാതേറ്റുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ, ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, ഇപ്പോൾ നിന്റെ കരം എന്റെ മേൽ വെക്കണമേ, ഇപ്പോൾ നിന്റെ കരത്താൽ എന്നെ ആശീർവദിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, എന്റെ ഹൃദയത്തിന്റെ നാഥനും കർത്താവും രക്ഷകനുമായി നീ എഴുന്നള്ളിയിരിക്കണമേ. മരുഭൂമിയിൽ ഉത്സവം തരാമെന്ന് പറയുന്നു. ആരാധന ഉത്സവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരാധന ഉത്സവമാണ്. പിന്നെ എന്താണ് ആരാധന? ആരാധന എന്താണ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും. നമുക്ക് വായിക്കാം. 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. അതാണ് ആരാധന. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. എൻ്റെ സ്നേഹിതരെ, നാം യാഗത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. യാഗം, അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പടുത്തു നിന്നും യാഗം അർപ്പിച്ചെന്നും നാം വായിച്ചു. ആരാധന കഴിച്ചെന്നും വായിച്ചു. നാം ആരാധന കഴിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. ഈ ശരീരത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവം പരിശുദ്ധനാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അശുദ്ധിയുടെ കണിക പോലും ഇനിയും ഉണ്ടാകരുത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരവയവത്തിൽ പോലും കറ പിണയരുത് പ്രിയപ്പെട്ടവരെ. ഒരാറ്റം പോലും, ഒരണു പോലും അശുദ്ധി കലരരുത്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, നമ്മുടെ ഓരോ ചിരിയും, നമ്മുടെ ഓരോ കരച്ചിലും, നമ്മുടെ ഓരോ ചലനവും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിൻ്റെ ഓരോ നോട്ടവും എല്ലാം വിശുദ്ധമായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. മാത്രമല്ല, എന്താണ് പറയുന്നത്? ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് പ്രസാദകരമായ വാക്കുകളെ നാവിൽ വരാവൂ. നാം പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കണം. ഓരോ വാക്കും, നാം പറയുന്ന ഓരോ വാക്കും, നാം പറയുന്ന ഓരോ വാക്കും നാം കണക്ക് പറയേണ്ടതാണെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം അങ്ങനെ പറയും. മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിപ്പാൻ നമ്മെ പഠിപ്പിച്ചത്. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലെ തുറക്കപ്പെട്ട വാതിലുകളിൽ കാവൽക്കാർ നിർത്തിക്കൊള്ളണം. നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് തനിയെ ഇരുന്ന് പറയണം, കർത്താവേ, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിച്ചുകൊള്ളണം, സേവകാത്മാക്കളെ നിയമിച്ചുകൊള്ളണം, മാലാഖമാരെ നിയമിച്ചുകൊള്ളണം, കാവൽ മാലാഖമാരെ ആക്കിക്കൊള്ളണം. ഇന്ന് എൻ്റെ കർത്താവിന് പ്രസാദമല്ലാത്ത ഒരക്ഷരൻ്റെ നാവിൽ വരരുത്. കർത്താവിന് പ്രസാദമല്ലാത്ത ഒരു കാര്യം കേൾക്കാൻ എനിക്കിട വരരുത്. കർത്താവിന് പ്രസാദമല്ലാത്ത ഒരു കാര്യം കാണാൻ എനിക്കിട വരരുത്. യേശുവേ, എൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ
നിയമിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. അറിവിൻ്റെ വാതിലുകളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ. സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. നമ്മുടെ ശരീരത്തിലേക്ക് അറിവ് കിട്ടുന്നതിന്, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് അറിവ് പകരുന്നതിനുള്ളതായ അതിനുള്ളതായ വാതിലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളതായ ആ അറിവിൻ്റെ ജാലകങ്ങളാണ്, അറിവിൻ്റെ കവാടങ്ങളാണ്, അറിവിൻ്റെ വാതിലുകളാണ് സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഓർക്കുക, അതിലെല്ലാം കാവൽക്കാർ നിയമിച്ചു കൊള്ളണം. അറി വേണ്ടാത്തത് നമ്മുടെ ഉള്ളതിലേക്ക് കടന്നു വരരുത്, വേണ്ടാത്തതൊന്നും വരരുത്, ചീത്ത പടങ്ങൾ കാണരുത്. സ്നേഹിതരെ കേൾക്കൂ, അശുദ്ധമായ ചിത്രങ്ങൾ കാണരുത്. ബ്ലൂ ഫിലിംസ് കാണുന്നവരുണ്ട്, സിനിമയിലെ ഹീന ചിത്രങ്ങൾ കാണുന്നവരുണ്ട്, സിനിമ സീരിയൽ കണ്ട് രസിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, നമ്മുടെ കണ്ണ് ക്രിസ്തുവിന് സമർപ്പിച്ചതായിരിക്കണം, അത് യാഗമായി അർപ്പണം ചെയ്തതായിരിക്കണം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചതായിരിക്കണം. നമ്മുടെ കണ്ണ് അരുതാത്തത് കാണാനുള്ളതല്ല. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് തിരുവചനം പറയുന്നു. സ്നേഹിതരെ കേൾക്കൂ, ഇതൊന്നും അപ്രാപ്യമാണ് നിങ്ങൾ വിചാരിക്കരുത്, എനിക്ക് സാധ്യമല്ല എന്ന് വിചാരിക്കരുത്, പ്രായോഗികമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നീ ആവശ്യക്കാരനാണെങ്കിൽ മകനെ നിനക്ക് സാധിക്കും, മകളെ നീ ആവശ്യക്കാരിയാണെങ്കിൽ നിനക്ക് സാധിക്കും, കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ നിനക്ക് സാധിക്കും. ഓർക്കുക, നമ്മുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതാണ് ബുദ്ധിയുള്ള ആരാധന, അത് ഉത്സവമാണ്. അങ്ങനെ വരുമ്പോൾ, പാപം വിട്ടു മാറുമ്പോൾ നമ്മുടെ ജീവിതം ഉത്സവമായി മാറും. നമ്മുടെ അരികത്ത് വരുന്നവർക്ക് ഉത്സവത്തിൻ്റെ സന്തോഷം ലഭിക്കും, ആനന്ദത്തിൻ്റെ പ്രഘോഷം ലഭിക്കും, ആനന്ദത്തിൻ്റെ ആരവാര് ലഭിക്കും, അവിടെ സ്തുതി ഉളവാകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷാത്തായ ആനന്ദമുണ്ടോ? യേശു വസിക്കുന്നുള്ളതായ ആനന്ദം. ഞാൻ കൂടെ ചേർത്ത് പറയും, ആദ്യം പറഞ്ഞത് വീണ്ടും പറയും, ഓർക്കുക, കഷ്ടപ്പാടുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, താങ്ങാൻ വയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഉത്സവം നമുക്ക് ലഭിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക്? അതിനാഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ കുരിശിൽ മരിച്ചവനെ നോക്കുക, ക്രൂശിൽ തലചായിച്ചവനെ നോക്കുക, എങ്കിൽ മാത്രമേ നിനക്ക് ഉത്സവം കിട്ടുകയുള്ളൂ. ദൈവവൈദ്യലെ അവിടെ തിരിരക്തം ചിന്തി, കൈകളും കാലുകളും തുളച്ച്, വിലാവിൽ നിന്ന് രക്തം ധാരധാരിയായി ഒഴുകി, എൻ്റെ പ്രിയപ്പെട്ടവരെ ശരസിൽ മുൾമുടി വഹിച്ച്, മുഖത്ത് തുപ്പലേറ്റ്, കന്നത്ത് അടിയേറ്റ്, പുറത്ത് ചാട്ടവാറ് കൊണ്ട് വീണ്ടും കയറി, ആ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ യേശുവിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് വാസ്തവമായി ആരാധന ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ മാത്രമേ വിശുദ്ധിയുള്ളൂ, അവിടെ മാത്രമേ സ്നേഹമുള്ളൂ. ആ ക്രൂശിൽ നിന്നൊഴുകിയ തിരിരക്തത്തിൽ മാത്രമേ വിശുദ്ധി നമുക്ക് അനുഭവമാക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്രൂശിനെ ധ്യാനിക്കൂ, ആ ക്രൂശിന്മേൽ കിടക്കുന്ന മോഹന രൂപത്തെ നിങ്ങൾ ധ്യാനിക്കൂ, ആ അത്ഭുത പുരുഷനെ നിങ്ങൾ ധ്യാനിക്കൂ, ആ ദിവ്യപുരുഷനെ നിങ്ങൾ ധ്യാനിക്കൂ, ആ ദിവ്യപുരുഷനായ കർത്താവായ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കൂ. അവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങ് ദൂരെ ദൂരെ ഗോകുൽത്തായിൽ അവൻ കുരിശുമേൽ കിടക്കുന്നവനായിട്ടല്ല, നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ നേരെ ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്നവനായി അവനെ നിങ്ങൾ ധ്യാനിക്കൂ. അവൻ്റെ കരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. ആ തിരക്തം പുരണ്ട കരങ്ങളിലേക്ക്, ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നിങ്ങളെ തഴുകട്ടെ, അവൻ നിങ്ങളെ സ്വീകരിക്കട്ടെ, അവൻ നിങ്ങളെ ആശീർവദിക്കട്ടെ, അവൻ്റെ തിരക്തം നിങ്ങളെ കഴുകട്ടെ, അവൻ്റെ തിരക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയട്ടെ, നിങ്ങളുടെ ജീവിത ഉത്സവമായി മാറട്ടെ, സത്യാരാധന തുടങ്ങട്ടെ, യാഗപീഠം പണിയട്ടെ, യാഗപീഠത്തിൽ യാഗവസ്തു അർപ്പണം ചെയ്യട്ടെ, എല്ലാം യാഗമായി അർപ്പിക്കട്ടെ, ആരാധന ആരംഭിക്കട്ടെ, സ്വർഗീയ ആരാധനയിലേക്ക് നീങ്ങട്ടെ, സ്വർഗീയ സദസ്സിലേക്ക് നീങ്ങട്ടെ, സ്വർഗീയ സൗകുമാര്യം വിളയട്ടെ, അത്ഭുത കർമ്മകൾ പകരട്ടെ, ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപയുടെ ആത്മാവ് ഇറങ്ങട്ടെ, കൃപയുടെ ആത്മാവ് തീയായി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, തീ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകട്ടെ, തീ നിങ്ങളുടെ സിരകളിലൂടെ പായട്ടെ, സ്വർഗത്തിന്റെ അഗ്നി, പരിശുദ്ധ റൂഹായുടെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ തീജ്വാല നിങ്ങളെ ആകമാനം മാറ്റിമറിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗബാധകൾ മാറട്ടെ, പ്രിയപ്പെട്ടവരെ ശാപബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ മാറട്ടെ, സാത്താന്യ കോട്ടകൾ പൊട്ടട്ടെ, ജീവനുള്ള ക്രിസ്തു ഇറങ്ങി വരട്ടെ, അവന്റെ ക്രമങ്ങൾ തഴുകട്ടെ, അവന്റെ അത്ഭുത ക്രമയാൽ നിങ്ങൾ നിറയട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ അത്ഭുതകരമായ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഗോകുൽത്തായിലെ നിർമ്മല സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ സ്നേഹം ഞങ്ങളോട് ഗുണകരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ക്രൂശിൻ ചുവട്ടിൽ എല്ലാം അർപ്പണം ചെയ്ത് എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും
എൻ്റെ നാഥാവിന് തഴുകണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗബാധകൾ മാറ്റണമേ, ശാപബന്ധനങ്ങൾ അഴിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടി വിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.